ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന ആദ്യ സർപ്രൈസ് എത്തിക്കഴിഞ്ഞു. അതെന്താണെന്ന് പ്രൊമോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. മൗനരാഗത്തിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ട അലീന ടീച്ചർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം എത്തുന്നത് കിരൺ കല്യാണി വിവാഹത്തിന് ആദ്യം എത്തിയിരിക്കുന്നത് നമ്മുടെ അലീന ടീച്ചറാണ്. പക്ഷേ അലീന ടീച്ചർക്ക് അറിയാമോ ഇത് കിരൺ കല്യാണി വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ? അതെല്ലാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റും. അലീന ടീച്ചർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും എല്ലാവർക്കും കുറച്ചെറിയൊരു നിരാശയുണ്ട്. നമ്മുടെ അമ്പാടിച്ചേട്ടൻ എവിടെ? പിന്നെ ഒരു പക്ഷേ അവരുടെ വീട്ടിലും വിവാഹ നിശ്ചയം നടക്കുകയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. ഏതായാലും ശരി, ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചർ തന്നെയാണ്. അപ്പോൾ ടീച്ചർ വന്നിറങ്ങുന്നത് തന്നെ കാണാനൊരു ലുക്കാണ്. അതുപോലെ കല്യാണി കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. ഒരു പാവക്കുട്ടിയെ പോലെ ഒരുക്കിയിരുത്തിയിരിക്കുകയാണ്, നല്ല സൂപ്പറായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മണക്കുന്നുണ്ട്. പണ്ടൊരിക്കലും ഇതുപോലെ ഒരു കല്യാണിക്കൊരു വിവാഹം മുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരുപാട് സ്വർണങ്ങളൊക്കെ ഇട്ട് നല്ല സാരിയൊക്കെ എടുത്തു. പക്ഷെ അന്ന് ഇത്ര വലിയ ഒരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ CS മകൻ്റെ കല്യാണമല്ലേ? അപ്പോൾ അന്നത്തെ ആ ഒരു കല്യാണത്തിലും ഒരു വയസ്സനായിരുന്നു വിവാഹം കഴിക്കാൻ എത്തിയത്. പക്ഷെ നമ്മുടെ പാറക്കുട്ടി അന്ന് ആ കല്യാണം പൊളിച്ചടുക്കി കൈ കൊടുത്തു. ഇപ്പോൾ ദേ അടിപൊളി ഒരു ട്വിസ്റ്റ് നടത്തിയിട്ടാണ് കല്യാണി കിരൺ വിവാഹം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ഇന്ന് CS പ്ലാനിലേക്ക് വിരൽ ചൂണ്ടുന്ന കുറേ സംഭവങ്ങളും നടക്കുന്നുണ്ട്. ഇതിൽ ഓരോ എപ്പിസോഡ് കാണുമ്പോഴും അതിൽ നമുക്ക് തോന്നും ഇതെന്തിനാ ഇന്നിപ്പോൾ ഈ എപ്പിസോഡ് കാണിച്ചില്ലെങ്കിൽ വലിച്ചു നീട്ടുകയാണോ എന്ന്. പക്ഷേ അല്ല, പടിപടിയായിട്ട് തന്നെ അവിടെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചാലേ ആ ഒരു വൻ പ്ലാനിലേക്ക് എത്തത്തുള്ളൂ. ഇന്നിപ്പോൾ കല്യാണിയുടെ വിവാഹ റിസപ്ഷനാണ് ഈ നടക്കുന്നത്. ഇതിൽ കിരണും എത്തുന്നുണ്ട്. കിരൺ അവിടെ എത്തുന്നു എന്ന് പറയാൻ പറ്റില്ല, കിരണിനെ അവിടെ എത്തിക്കുന്നതാണ്. അതും ആര് വിളിച്ചിട്ടാണ് എന്നൊക്കെയുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാം CS പ്ലാനാണ്. അതുമാത്രമല്ല, കല്യാണിയെ കിരണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് CSഉം അതുപോലെ ആ സൂര്യകുമാറായിട്ട് അഭിനയിക്കുന്ന ആ വ്യക്തിയില്ലേ, അയാളും പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ് ഇന്നത്തെ എപ്പിസോഡ്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കുറേയേറെ നല്ല നിമിഷങ്ങൾ നമുക്ക് കാണാം. ഇത്രയും കാത്തിരുന്നത് വെറുതെ ആകില്ല എന്ന് എന്തായാലും ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ പ്രകാശിനെ പ്രകോപിപ്പിക്കുന്ന ഒരു തരത്തിൽ കിരൺ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് പ്രകാശൻ കിരണിനോട് ചാടിക്കയറുന്ന ആ ഒരു സീനും ഒക്കെ നമുക്കിന്ന് കാണാം. അതിൻ്റെ കാരണവും നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ കിരണിനെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമം തോന്നുന്നുണ്ട്. ആ ഒരു സൂര്യകുമാർ നിൽക്കുന്ന ആ സ്ഥാനത്ത് ഇന്ന് അത്രയും സന്തോഷത്തോടെ കല്യാണിക്കൊപ്പം നിൽക്കേണ്ടത് കിരണായിരുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അലീന ടീച്ചർ വരുന്നുണ്ട്. ടീച്ചർ വരുമ്പോഴും കിരണിൻ്റെ ആ ഒരു നോട്ടം കാണുമ്പോൾ സങ്കടം തോന്നും. കാരണം ഇന്നിപ്പോൾ ടീച്ചർ വരുമ്പോൾ ടീച്ചർ സംസാരിക്കേണ്ടതും ടീച്ചർ അനുഗ്രഹിക്കേണ്ടതും വിഷസ് പറയേണ്ടതും എല്ലാം നമ്മുടെ കിരണിനെയും കല്യാണിയെയുമാണ്. പക്ഷേ ഇവിടെ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാകും. കിരൺ ഇന്ന് പിന്നെ പ്രമോയിൽ പറഞ്ഞ പോലെ തന്നെ കെട്ടൊക്കെ നടക്കുമെന്നാണ് തോന്നുന്നത്. അതിനു മുമ്പ് എല്ലാവരും ഒന്ന് അഹങ്കരിക്കട്ടെ. ഇതിനിടയിൽ ആ ഒരു പ്രകാശനും മുങ്ങയും ശാരിയും എല്ലാം കൂടെ ചേർന്നിട്ട് കിരണിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. അതിന്ന് പ്രൊമോയിൽ ചെറിയൊരു രീതിയിലേ കാണിച്ചിട്ടുള്ളൂ. കാത്തു വെച്ചൊരു കസ്തൂരി മാമ്പഴം കാക്കച്ചി കൊത്തിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സോങ് ഒക്കെ ഇട്ട്. പക്ഷേ അത് എപ്പിസോഡിൽ കാണുമ്പോൾ കിരണിനെ കുറിച്ച് ഓർത്ത് നല്ല കിരൺ ഫാൻസിന് നല്ല വിഷമം ഉണ്ടാകുന്ന തരത്തിലാണ് ഇന്നത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി കുറച്ച് നാൾ കൂടിയല്ലേ ഉള്ളൂ അതിൻ്റെ അവസാനത്തൊരു കൊട്ടിക്കലാശം, അത് നമുക്ക് കാണാം. അതുപോലെ കിരൺ കല്യാണി വിവാഹം അതൊരു മെഗാ എപ്പിസോഡായിട്ട് നടത്തണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ആ ആഗ്രഹം എല്ലാ മൗനരാഗം പ്രേക്ഷകർക്കും കാണുമല്ലേ? അപ്പോൾ ആ ആഗ്രഹമുള്ള എല്ലാ മൗനരാഗം പ്രേക്ഷകരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. നമുക്കതിനൊരു മെഗാ എപ്പിസോഡ് ആക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. പിന്നെ പരസ്യം പോലും ഇല്ലാത്ത ഒരു മെഗാ എപ്പിസോഡാണെങ്കിൽ കുറേ കൂടി സൂപ്പറായിരിക്കും. കാരണം ഒരു 1 അവർ കണ്ടിന്യൂസ് ആയിട്ട് കിരണും കല്യാണിയും അവരുടെ ആ ഒരു വിവാഹവും ഒക്കെ ഒന്ന് കാണണം. മുമ്പ് ഫ്ലവേഴ്സ് TVയിൽ സീത എന്ന് പറഞ്ഞ സീരിയൽ പലർക്കും അറിയായിരിക്കുമല്ലോ. അപ്പോൾ അതിൽ ലൈവായിട്ടൊക്കെ ആയിരുന്നു നമ്മുടെ ആ ഒരു കല്യാണം കാണിച്ചത്. ഇവിടെ അതുപോലൊക്കെ എന്തെങ്കിലും ഒരു സർപ്രൈസ് നമ്മുടെ മൗനരാഗം ടീംസ് തരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ടാറ്റാ.